Saga in the northern garden way. From heaven above is red. Let's lift the hands to the Lord. Saga in the northern garden. Saga in the northern garden way. From heaven above is കുടുംബവും കൂടെ ഒന്നിച്ചൊരുക്കുന്ന ഈ ആരാധന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ എല്ലാ പ്രിയമുള്ളവരെയും സ്വാഗതം ചെയ്യുന്നു. രണ്ട് കരകൾ ഉയർത്തി ദൈവത്തിന്റെ സന്നിധി അല്പനിമിഷങ്ങൾ കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തു വരാം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, യേശു അതിശയങ്ങളുടെ കർത്താവ്, യേശു വീരനായ ദൈവമാണ്. എല്ലാ ദൈവമക്കളും ചേർന്ന് രണ്ട് കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി അല്പനിമിഷങ്ങൾ സ്തുതി സ്തോത്രങ്ങളോടെ ആരാധനയോടെ എല്ലാവരും ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇന്റർനെറ്റിലൂടെയും ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ വായുകളെ തുറന്ന് ശക്തിയോടെ കരങ്ങളെ ഉയർത്തി ഓ ഹല്ലേലൂയ താങ്ക് യു ലോർഡ്. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ മറ്റാരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ മറ്റാരുമില്ല. വലിയവൻ ഞങ്ങളോടൊപ്പം അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ മറ്റാരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ
அங்கே போல யாருமில்ல, அங்கே போல மட்டாருமில்ல. அவர் தங்களோடமோ இயேசு வலியவன், அற்புதங்கள் செய்யுன்னவன், அங்கே போல யாருமில்ல, அங்கே போல மட்டாருமில்ல. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല. ലൂക്കോസ് 3:37 യേശുവിനാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. 14 ചെയ്യുന്നവൻ കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. വിശ്വസിച്ച് പാടാം. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ മറ്റാരുമില്ല. രണ്ട് കരങ്ങളും ഉയർത്തി, വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ മറ്റാരുമില്ല. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ധാരാളം ഹോസ്പിറ്റലുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, ഹോസ്പിറ്റലുകളിൽ നിന്ന്, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് ഇവിടെ മകനീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ പ്രിയമുള്ളവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. We welcome everyone who is joining with us in this ministry of praise, prayer and worship. Come on, let's lift the name of Jesus. Let's confess it with our mouth that there is nothing impossible with Jesus. For He is the Creator God. He is Alpha and Omega. And He is the beginning. And Jesus is the end. And He is the Lord, and in Him we have everything. Yeshuvatre Alphayum, Yeshuvatre Omegayum Ayuvan, Yeshuvatre Adi Ayuvan, Yeshuvatre Avasthanam Ayuvan. Yeshuvil Namak Ellam Undu, Yeshuvinal Aagathathu Onnumilla. Rendu Karangalum Uyarthi Onnichu Ee Vaathukal Chernu Vishwasathode Paadi അത്ഭുതങ്ങൾ യേശുവിന്റെ സന്നിധി നമുക്ക് പ്രാപിക്കാം. യെസ് ലോർഡ്, ഇതൊരു പുതിയ ദിവസം. പ്രിയമുള്ളവരെ, ഗോഡ് ഹാസ് നോട്ട് പ്ലാൻഡ് എനി ഈവൻ ഫോർ അവർ ലൈഫ്. ദൈവം നമ്മുടെ ജീവിതത്തിന് വിരോധമായി ഒരു ദോഷവും പദ്ധതിയിട്ടിട്ടില്ല. ഈ പകൽ രണ്ട് കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി, യേശുവേ, ദൈവവചനത്തിന്റെ ചില വാക്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഞങ്ങളോടൊപ്പം ചേർന്ന് ആ വാക്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഏറ്റുപറച്ചിലാകട്ടെ, പ്രഭാതത്തിൽ അങ്ങേ പോലെ ആരുമില്ല. സങ്കീർത്തനം 105. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തന്നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവന്റെ പ്രവൃത്തിയുള്ള ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ, അവന് പാടുവിൻ, അവന്റെ കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിപ്പിൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അവന്റെ അത്ഭുതങ്ങളെ പറഞ്ഞിരിക്കാം, അവന്റെ നാമത്തെ പാടി ആരാധിക്കാം. ഇന്നലെ പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം നൽകിയ ഹല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. പ്രിൻസി മംഗലാപുരത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ഭയങ്കരമായ തലവേദന നടുവേദനയാലും ഞാൻ ആ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രാർത്ഥനയിലേക്ക് വിളിച്ചു പറഞ്ഞു, യേശു അത്ഭുത സൗഖ്യം നൽകി. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ക്ലേശത്തിലൂടെ പോകുന്നെങ്കിലും ഞങ്ങളോടൊപ്പം കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അതിഭയങ്കരമായ പ്രയാസത്തിൽ കടന്നു പോകുകയായിരുന്നു. ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്തതിനു ശേഷം കിഡ്നിയിലേക്കുള്ള പറഞ്ഞു. എന്നാൽ ഡോക്ടർമാരെ വിളിച്ചു പറഞ്ഞു, അതിനുശേഷമുള്ള ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറയാ, ഒരു ബ്ലോക്കുമില്ല, പരിപൂർണമായ സൗഖ്യമായിരിക്കും. Hallelujah! Doctor just gave up.
ഈ വ്യക്തിയുടെ കിഡ്നിയിലേക്ക് ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറഞ്ഞു ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ടെലിവിഷനിൽ കരങ്ങൾ നിവർത്തി പ്രാർത്ഥിച്ചു യേശു അത്ഭുതം പ്രവർത്തിച്ചു പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല കിഡ്നികളെ പരിപൂർണമാക്കി സൗഖ്യം നൽകി യേശു ആ മനുഷ്യനെ ഉയർത്തിയത് സന്തോഷിക്കുന്നവർ കരങ്ങളെ എടുത്ത് ചേർന്ന് ദൈവത്തിന് വയറിളക്കമായി ഒരാഴ്ചയോളം മോശമില്ലായിരുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു സമയത്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത് എന്നാൽ അവൾ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് പരിപൂർണമായ സൗഖ്യമായി സൗഖ്യത്തോടെ കവലത്തിൽ കടന്നുപോയെന്ന് അല്ലേ അനീച്ച പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ആ ദൈവത്തെ സ്തുതിക്കാം സൗഖ്യമാക്കുന്ന കർത്താവ് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് എന്നാൽ നമുക്ക് ഒന്നിച്ച് അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം യേശു അത്ഭുത മന്ത്രിയാ യേശു വീരനായ ദൈവം ഇന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തിച്ച യേശു തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ നേരിട്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് കരകളെ ഉയർത്തി വിശ്വാസത്തോടവന്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടവന്റെ സന്നിധിയിലേക്ക് ഓടിച്ച നാട് ലോകത്തിന് വിവിധ രാജ്യങ്ങൾ ദൈവമഹത്വം ഇറങ്ങുന്നു ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥനയിൽ ഒന്നിച്ച് രണ്ട് കരകളും ഉയർത്തി ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് വായികളെ തുറന്ന് ശക്തിയോടെ പൂർണ്ണാരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ പകൽ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക ആ നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക അല്പസമയങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിക്കാം തീർച്ചയായിട്ടും പ്രാർത്ഥന പങ്കാളികൾ അവർ രാവിലെ തന്നെ എത്തി പ്രയർലൈനിലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു യേശു അത്ഭുത മന്ത്രിയാ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കോട്ടയം കല്ലെടുത്തിട്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല ഈ പകൽ പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിൽ ആ ക്ലേശങ്ങൾ ഇവിടുന്ന് മാറേണ്ടതായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ സമൂഹ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ ഹസ്ബൻഡ് ചർച്ചിൽ കുടുംബത്തിൽ സമാധാനമില്ലാത്ത ഹസ്ബൻഡിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകരം ആ കുടുംബത്തിന് മേൽ അനുഗ്രഹമായി ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബമായി അവർ സന്തോഷിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ മകൻ കിരൺ ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുടപ്പിനെ കൊണ്ടുവന്ന എലിസബത്ത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ആ പ്രിയ മകന് നല്ല ജോലി ലഭിക്കേണ്ടത് ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ അങ്ങനെ അത്ഭുത കരം അവിടെ നീട്ടു യേശുവിന്റെ പ്രവൃത്തി അവർ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എന്നോടൊപ്പം പ്രാർത്ഥനയിൽ ചില സഹോദരന്മാരുടെ മുമ്പോട്ട് വരികയാണ് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം വയറിളക്കത്തോടെ യേശുവിന്റെ അത്ഭുതം പ്രവർത്തിക്കാം നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ റോബിൻ കോട്ടയം കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വസിച്ച് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം കോട്ടയത്ത് പിതാവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ റോബിനായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ അകത്ത് സമാധാനം ഉണ്ടാകട്ടെ ക്രിസ്തുവിനുള്ള സമാധാനം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
मेडिकल फेस्टल हॉस्पिटल सहोदरी प्रार्थिक पिपूर्ण सौख्यम ये नाम वर्ष അതുപോലെ സുനിൽ വിളിച്ചിരിക്കുന്നു മകൾ ബിടെക് കഴിഞ്ഞു ആമീൻ രണ്ടു ആറ് മാസമായിട്ടും ജോലിയൊന്നും ലഭിച്ചിട്ടില്ല ഇന്ന് പകൽ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സുനിലയുടെ മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ ശുഭമായ ഒരു ഭാവി അവൾക്ക് ഒരുക്കപ്പെടട്ടെ നല്ല ജോലി അവൾക്ക് ലഭിക്കട്ടെ ഇന്ന് പലത് ചെയ്തതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ ജോൺസു കോട്ടയത്ത് നിന്ന് സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തോട് പോകുവാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് ആ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ കൃപ കർത്താവേ ഞങ്ങൾ ആ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവിക സമാധാനത്തെ ദൈവിക സ്വസ്ഥതയാൽ ആ സഹോദരങ്ങൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ തിരുവല്ലയിൽ നിന്ന് ബിനു വിളിച്ചിരിക്കുന്നു മകൾ ആസ്മ പ്ലസ് ടുവിന് പഠിക്കുന്നു ഇന്ന് മകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രിയ പൈതലായി പ്രാർത്ഥിക്കുന്നു ഉയർന്ന വാർക്കോടുകൂടി ഉന്നത വിജയത്തോടെ പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ ഗ്ലോറി ടു ഗോഡ് സംക്രാന്തി എന്ന് രാജ്യം വിളിച്ചിരിക്കുന്ന മാൾ ജോഷിക്ക് അടുത്ത 24-ന് ദുബായിലേക്ക് പോകേണ്ടതാ എന്നാൽ മറ്റൊരാൾ കടമായി വാങ്ങിയ പണം ആ സ്വർണം തിരികെ നൽകിയിട്ടില്ല അത് കിട്ടേണ്ടതിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു മടയാത്രകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടേണ്ടതിൽ പണം തിരികെ ലഭിപ്പാൻ അത് ഇടയാകട്ടെ അത് ഈ സംഭവിക്കുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ജോസ് വിളിച്ചിരിക്കുന്നു 25 വർഷമായി കേസിൽ കിടക്കുന്ന വസ്തു അനുകൂലമായിട്ടുണ്ട് പക്ഷെ ഇതുവരെയും പേര് ലഭിച്ചിട്ടില്ല അതുപോലെ രണ്ട് ആൺമക്കള് വിവാഹം നടക്കണം പിന്നെ ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഇന്ന് പറ ജോസിന്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ യേശുവിന്റെ നാമത്തിന്റെ ഭാവി ആ കേസിന്റെ അനുകൂലമായ വിധി ഇന്ന് പകൽ അതിന്റെ നന്മകള് ആ കുടുംബത്തിന്റെ അകത്തേക്ക് വരട്ട് അതങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം രണ്ട് കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം ചേർത്തുകൊണ്ടിരുന്നു മഹത്വത്തിനായി തന്നെ യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ കോട്ടയത്ത് ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നത് ആ സഹോദരന്മാരുടെ മദ്യപാനം മാറേണ്ടതിന് വേണ്ടി കുടുംബത്തിൽ ദൈവകൃപ വരേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഹാലിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം അനേകം കുടുംബങ്ങൾ മദ്യപാനത്താൽ ഭാരപ്പെടുമ്പോൾ അനേക കുടുംബങ്ങൾ ദൈവകൃപ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം കരങ്ങളെ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാതെ ആ കുടുംബങ്ങളിൽ ദൈവകൃപ വ്യാപരിപ്പാൻ പിതാവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിന് വ്യാപരിക്കട്ടെ മദ്യപാനത്തെ ഭാരപ്പെടുന്ന കുടുംബത്തിൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ കർത്താവേ അങ്ങനെ കൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഈ പകൽ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്ന ഒരു വിഷയമാണ് അവരുടെ വീട്ടിലുള്ള പലരും മദ്യപാനത്തിന്റെ കെടുതി കൂടെ പോകുന്നു ഉണ്ടാക്കുന്ന പണത്തേക്കാൾ എത്രയോ മടങ്ങ് പണം മദ്യത്തിന് വേണ്ടി മറ്റനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു കുടുംബം മുഴുവൻ നരകയാതനയാണ് അനുഭവിക്കുന്നത് ഭയത്തോടെ ജീവിക്കുന്ന മക്കള് ഭയത്തോടെ ജീവിക്കുന്ന ഭാര്യ കുടുംബാംഗങ്ങൾ മുഴുവൻ വിഷമത്തിലൂടെ പോകുമ്പോൾ ഇന്ന് പകലിനോടൊപ്പം എല്ലാവരും വിശ്വാസത്തോടെ ദൈവത്തിന് സന്നിധിൽ കരകൾ ഉയർത്തി പ്രാർത്ഥിച്ചാണ് യേശു നിങ്ങൾക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇപ്പോൾ തന്നെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഫോണിൽ വിളിച്ചു പറയുക ദൈവ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിൽ മദ്യപാനത്തിന്റെ കെടുതിയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അത്ഭുത കരമേശുവിന്റെ നാമത്തിൽ അവർ ഓരോരുത്തരുടെയിലും ഇറങ്ങട്ടെ ആ മദ്യപാനത്തിന്റെ ആസക്തി അവർക്ക് മാറട്ടെ ആ കുടുംബങ്ങളിൽ തകർച്ചകൾ മാറട്ടെ യേശുവിന്റെ അത്ഭുതം അവർ വ്യക്തമായി അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ ബൈബിൾ നാം ഇങ്ങനെ വായിക്കുന്നു പ്രാർത്ഥന വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ തന്നെ ടെലിഫോൺ എടുത്ത് നിങ്ങൾ പ്രാർത്ഥന വിഷയം വിളിച്ചു പറയുക
യേശു നിങ്ങൾക്കായി അത്ഭുതങ്ങൾ ചെയ്യും. ഗ്ലോറി ടു ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലുക. ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. യേശുവിന്റെ നാമത്തിന് രണ്ട് കരകൾ ഉയർത്തി വന്നിട്ട് കോട്ടയത്തു നിന്ന് മകളുടെ മകൾ അന വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കോട്ടയത്തിന്റെ പരിസരങ്ങളിൽ ധാരാളം ആളുകൾ വിദ്യാഭ്യാസത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ്റെ ശിഷ്യം 24 മണിക്കൂർ ലഭ്യമായ ടെലഫോണിലേക്ക് വിളിച്ച് പറയുന്നു, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അവരെ എക്സൽ ചെയ്യട്ടെ. ഈച്ച് ഓഫ് ദം ലെറ്റ് ഈച്ച് ഓഫ് ദം എക്സൽ ദ ലോർഡ് വിത്ത് എക്സലൻസ് ഓഫ് ഗോഡ് ഇൻ ദേർ ലൈഫ്. കർത്താവിന്റെ ശ്രേഷ്ഠത കൊണ്ട് അവരെ നിറയ്ക്കും. ബെസലേലിന്റെ മേൽ പകർന്ന ജ്ഞാനം, ജോസഫിന്റെ മേൽ പകർന്ന ജ്ഞാനം, ഡാനിയലിന്റെ മേൽ പകർന്ന ജ്ഞാനം, ശദ്രക്കേശകബേദനഹോവിന്റെ മേൽ പകർന്ന ജ്ഞാനം, ഓ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നെഹെമ്യാവിന്റെ മേൽ പകർന്ന ജ്ഞാനം യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഈ തലമുറയിൽ യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹീതരായി തീരട്ടെ. നന്മ കൊണ്ട് നീ ഇവരെ നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ. പിതാവേ, മകന് തലമുറ ഉണ്ടാകേണ്ടത് വേണ്ടി പ്രാർത്ഥിക്കുക. സംഘം ത്രിമാൻഡത്തു നിന്ന് അറിയിച്ചിട്ടുണ്ട്, ധാരാളം ധാരാളം ആളുകൾ ടെലഫോണിൽ വിളിച്ചു പറയുന്നത് അവർക്ക് മക്കളില്ല. തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ അനുഗ്രഹമാണ് തലമുറ. അത് നിങ്ങൾ അകറ്റി നിർത്തുന്ന ശത്രുവല്ല അവിടെ ജയിക്കേണ്ടത്. യേശു മരണത്തെ ജയിച്ചവനാകാ, ഞാൻ തന്റെ ജീവനും പുനരുദ്ധാനവുമായവനെന്ന് പറഞ്ഞ യേശു നിങ്ങളുടെ ശരീരങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തരുവാൻ ഈ പകൽ യേശു വിശ്വസ്തൻ തന്നെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിധത്തിൽ യേശുവിന്റെ നന്മ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉള്ളവരാകട്ടെ. ഞങ്ങളോട് ചേർന്ന് ആരാധനയിലേക്ക് വന്നാട്ടെ. ഇന്ന് പകൽ നമ്മോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ഗൾഫിൽ നിന്ന് ധാരാളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുവാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരന്മാർ ഈ സ്റ്റുഡിയോയിലുണ്ട്. അവർ മുമ്പോട്ട് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അച്ഛന്റെ പേരെന്താ? അച്ഛൻ എവിടെയാ ജോലി ചെയ്യുന്നേ? ഓ, ഒമാനിൽ നിന്ന് ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടോട്ട് വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വിശേഷം പോകാം. ഒമാന്റെ മുഴുവൻ അന്തരീക്ഷത്തെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം പകർന്ന് ഉയർത്തുന്ന ദിനങ്ങളായത്. അൺഎക്സ്പെക്ടഡ് അൺയൂഷ്വൽ മിറക്കിൾ. ദി ലോർഡ് ഈസ് റിലീസിംഗ് ഓവർ ഗൾഫിന്റെ മേഖലയിലായിരിക്കുന്ന പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ കർഷകയ്ക്ക് വിടുതലുണ്ട്. ഈ പകൽക്കാല യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇറങ്ങുന്ന ദൈവമാണ് നിന്റെ ദൈവം. നിന്നെ കണ്ടിട്ട് നിന്നെ കാണാതെ പോകുന്ന ദൈവമല്ല പരിശുദ്ധനായ ദൈവമേ. സ്വർഗീയ പിതാവേ, അടിയൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിഷയത്തിൽ വെളിപ്പേൽക്കാല് വിടുതൽ ചെയ്യുമാറാകണ ചില ജനത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം കൽപ്പിച്ച് സാക്ഷ്യമായി തീരുക. ഒരു വലിയ ദൈവപ്രതി കണ്ടു സന്തോഷിപ്പാ. നിന്റെ ദൈവമേ സഹായിക്കണം. പ്രാർത്ഥന കേട്ട ഉത്തരം നൽകിക്കായി ചുരിക്കുന്നു യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഒമാനെന്ന രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കും. ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം ഉയർത്തും. ഉയർച്ചയുടെ നന്മയുടെ ദൈവോന്മുഖമായി യേശു ഒരുക്കിയ നിത്യ ജീവൻ സമൃദ്ധമായി അനുഭവിക്കുവാനുമുള്ള നാളുകളിൽ നിന്ന് അറിഞ്ഞ്
യേശുവിന്റെ സന്നിധിയിലേക്ക് ഓടി വരിക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അവാനുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് വേണ്ടി വിശ്വസിച്ച നടന്നു വന്ന ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിവരം അറിയിച്ചാൽ ഈ മാന്യ ദൈവദാസൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഗ്രേസ് ഡബിൾ സാം എന്ന ഇമെയിലിൽ നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കുവൈറ്റിൽ നിന്ന് തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സജീവതരെ, ഞങ്ങൾക്കറിയത്തില്ല കുവൈറ്റിൽ നിന്ന് ആളുകൾ എങ്ങനെ ഞങ്ങൾ വിളിച്ചതെന്ന്. ഈ ശുശ്രൂഷ അവിടെ ഉണ്ടെന്ന് ആര് എങ്ങനെ അറിഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. ധാരാളം ആളുകളിലേക്ക് വിളിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കുവൈറ്റിൽ നിന്നാണ് ഈ പകലും അടുത്ത നിമിഷം ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിച്ചാൽ നാമത്തെ നിങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരിക. ക്രിസ്തുവേശുവേ, ആവശ്യങ്ങൾ അവിടെ അറിയുന്നത് വേണ്ടി മാത്രമാണ് യഥാർത്ഥ ആൻസർ. കർത്താവേ, ആ സ്ഥലത്തെ നീ അനുഗ്രഹിച്ചു ഉയർത്ത്. കർത്താവേ, ശക്തമായ നിലയിൽ രാജ്യത്തുള്ളവരെ അനുഗ്രഹിക്കുക. ഒന്നും അവരുടെ പേര് വരാതിരിക്കരുത്. കർത്താവയുടെ ആത്മീയ നിലവാരത്തോട് ഉയർത്തും. കർത്താവ്, അവരുടെ സാമ്പത്തിക നിലവാരത്തോട് ഉയർത്തും. കർത്താവ്, ഒരു നന്മയ്ക്കും കുറവില്ലാത്തവരാകട്ടെ. കർത്താവേ, കർത്താവേ, രാജ്യത്തിൽ അവിടുത്തെ സ്നേഹം എല്ലാവരുടെ മേലും പകരണം. കർത്താവേ, മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ജനം നിന്നെ ആരാധിക്കട്ടെ. സ്വാതന്ത്ര്യവും ഞങ്ങൾ കൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയപിതാവേ, ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ, ഒരു കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ, grace@gmail.com എന്ന വിലാസത്തിലേക്ക് നിങ്ങൾ ഇമെയിൽ അഭിമുഖം അറിയിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ വിളിച്ചറിയിക്കുക ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വസിച്ച സഹോദരൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുമായിട്ട് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏത് സമയത്തും കൂടെ ലഭ്യമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു അത്ര നല്ലവൻ. ചേർന്ന് പാടിയാട്ട്. ഒരുപക്ഷെ രോഗശൈലിയിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ പ്രയാസത്തിലൂടെ നിങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ വൈശ്വര്യത്തിലായിരിക്കും നിങ്ങൾ നേരിടുന്നത്. ചേർന്ന് പാടിയ യേശു മാത്രം മതി. ഇന്നൊരു പുതിയ ഡോക്ടറെ കൂടെ കണ്ട്, ഒരു പുതിയ ഗുളികയെ കുറിച്ച്, ഒരു പുതിയ ചികിത്സയെ കുറിച്ച് ചിന്തിക്കാതെ ആ കിടക്കയിലായിരുന്നുകൊണ്ട് പറ. യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതിയേ. യഹോവയീലേ ദാദാവാം ദൈവം, നീ മാത്രം മതി. ഒന്നുകൂടെ, ധാരാളം ആവശ്യങ്ങളുണ്ട്, ധാരാളം രോഗങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നേ. ആവർത്തിച്ച് ആവർത്തിച്ച് വാചകം ഏറ്റു പറയൂ. അവിടെ തന്നെ സമാധാനമാണ്. ആവശ്യങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തി. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. യേശു മാത്രം മതി.
വിശ്വാസത്തിൽ ഈ ആരാധന ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കും. ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കാളികളായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവിടെയുള്ള സ്ത്രീകാലിന്റെ ടെലഫോണിൽ അവരുടെ വിവരങ്ങൾ വിളിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു അത്ഭുത മന്ത്രിയാണ്, യേശു വീരനായ ദൈവം, യേശു ജീവിക്കുന്ന കർത്താവെന്ന് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. സമ്പൂർണമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ഭാര്യ വത്സമ്മ സുമ വായിലെ കൊല്ലിപ്പൊട്ടൽ വർഗീസ് കോഴഞ്ചേരി നിന്ന് മിസ്റ്റർ വർഗീസ് യേശു തങ്ങളുടെ ഭാര്യ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത് തികഞ്ഞ സൗഖ്യമുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ഇന്ന് ധാരാളം ആളുകൾക്ക് ബർത്ത്ഡേയുണ്ട്. താങ്ക് യു ജീസസ്. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ഈ ദിവസങ്ങളിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മകളുടെ
ബർത്ത്ഡേ കൂടിയാകുന്ന നമ്മൾ ഒന്നിച്ച് ഈ ആരാധനയും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ തന്നെ ഞങ്ങളോടൊപ്പം നിങ്ങളും ചേർന്ന് ഈ ബർത്ത്ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കണം. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്നത് ദൈവമാണ്. God is the one who crowns our years with glory. അന്റെ മഹത്വം കൊണ്ട് നമ്മുടെ സംവത്സരങ്ങളെ നിറയ്ക്കുന്നത് ജീവനുള്ള ദൈവമാണ്. മേഘ, പ്ലീസ് കം. വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ വിത്ത് us. Hallelujah. ദൈവത്തിന് സ്തോത്രം. മേഘയുടെ അമ്മയും ആനി അങ്ങേറ്റം സ്ക്രീനിലുണ്ട്. ബ്രദർ കെവിൻ ഈ പകൽ ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കേക്ക് മുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ കൂടെ അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കിട്ടേര്. Hallelujah. It's so wonderful to have Megha this morning with us, who is celebrating her birthday. And I pray that the blessings of God will rest on her life like never before, as the whole world is joining with her in celebrating her birthday. Let's lift our holy hands to the Lord as we sing this song. And if ever I move to come to another, please come forward. Thank you, Holy Spirit. ഞങ്ങളോട് ചേർന്ന് ഇന്ന് ബർത്ത്ഡേയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇവിടെ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയം അവരറിഞ്ഞില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ ബർത്ത്ഡേ ആകുമ്പോൾ, ആനിവേഴ്സറി ആകുമ്പോൾ ഇവിടേക്ക് വിളിച്ചു പറയുക. ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിച്ചു വഴി നടത്തുക. Take your cake. Come on. Give to mama. Hallelujah. Oh, thank you. Mago nittu prarthika. Ee screen lekki magalude nere karagathu kodthiya. Ulla ulla maatha pidakkala. Ulla brother. ക്രിസ്തുവേശുവിന്റെ നാമത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരാ. ദൈവകൃപയുടെ ശ്രേഷ്ഠത കൊണ്ട് നിറയപ്പെട്ട എല്ലാ നിലയിലും അവർ ഉയർച്ച പ്രാപിക്കുന്നു. ഫാദർ, യു ആർ ദ വൺ ഹു ക്രൗൺസ് ഔർ യു വിത്ത് ഗുഡ്നസ്. ആൻഡ് ഐ പ്രേ ഫാദർ ദാറ്റ് യു വിൽ റിലീസ് യുവർ ന്യൂ ബ്ലെസ്സിംഗ്സ് ഓവർ ഹർ ലൈഫ്. ദാറ്റ് ഷീ വിൽ വാക്ക് ഇൻ ദ വേസ് ഓഫ് ഗോഡ്. ദാറ്റ് ഷീ വിൽ ബി എ കാരിയർ ഓഫ് യുവർ ഗ്ലോറി ലോർഡ് ഇൻ ദിസ് ജനറേഷൻ. ഈ തലമുറയിൽ ദൈവ മഹത്വം വഹിക്കുന്നവളായി അവൾ വളർന്നു വരട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അവളുടെ മാതാവിനെയും പിതാവിനെയും സഹോദരനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബിജി ഹോസ്റ്റലിലിരുന്ന് ഈ മകളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ പിതാവെന്ന നിലയിൽ താങ്കളെയും മാതാവെന്ന നിലയിൽ ആനിയെയും ദൈവ സമൃദ്ധമായി പാലിക്കും. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ചേർന്ന് എന്ന ബർത്ത്ഡേയുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആ സ്ഥലങ്ങളിൽ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിൽ കരങ്ങളിൽ അല്ല ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ബർത്ത്ഡേ ആണ് എന്നെങ്കിൽ, അല്ല വെഡിങ് ആനിവേഴ്സറി ആണ് എന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസമാണെങ്കിൽ യേശുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് യേശുവേ എനിക്ക് എന്നെ ആവശ്യമുണ്ട്, ജീസസ് ഐ നീഡ് യു, യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഓരോരുത്തരും നന്മയോ അനുഗ്രഹവും ഉള്ളവരായി തീരട്ടെ. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ,
അനുഭവപ്പെട്ടു. ഫാദറിന് ക്യാൻസറായി 4 വർഷമായിട്ട് പ്രയാസപ്പെടുത്ത ഓപ്പറേഷൻ കഴിഞ്ഞു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജന്റായ ഒരു പ്രാർത്ഥനാ വിഷയം. പിതാവ് സൗഖ്യമില്ലാതെ അതിഭയങ്കരമായ വേദനയോടുകൂടെ റെഡ് ലെറ്റർസ് ഇവിടെ എഴുതി വന്നിരിക്കുകയാണ്. അതിഭയങ്കരമായ വേദനയോടെ പിതാവ് കഷ്ടപ്പെടുന്നു. എന്നോടൊപ്പം ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ആ പിതാവിന്റെ യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ ജീവൻ വ്യക്തമായി ഇവിടെ വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ ഗ്ലോറി ടു ദി ലോർഡ്. ലീമ, എറണാകുളം, മകൾ മേരി പോൾ ഡാനിയൽ, ദോർത്തയ, ഹല്ലേലൂയ, ഞങ്ങൾ മേരി മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മകൾ അനുഗ്രഹീതയാകട്ടെ. ഉയർച്ചയ്ക്ക് നന്മയുമാക്കുന്ന അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ലിബി കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബം ദൈവകൃപയുടെ അനന്തതയോടെ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ ഇപ്പോൾ തന്നെ സ്ത്രീയിൽ കാണുന്ന നമ്പർ വിളിച്ചു പറയുക. ഹാർവസ്റ്റ് ടെലിവിഷൻ ഈ ആരാധന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഉയർത്തെണ്ണീറ്റ് യേശുവിനെ രണ്ട് കരങ്ങളും ഉയർത്തി. പ്രാർത്ഥനയിലൂടെ സൗഖ്യം ഹസ്ബൻഡിന് സുഖമില്ലാതിരുന്നപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. യേശു സൗഖ്യം നൽകി. ഓടി കാലിലെ മുറിവ് അത് സൗഖ്യമാകാതിരുന്നു. ടെലഫോണിലൂടെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ യേശു അത്ഭുത സൗഖ്യം നൽകി. ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. ഈ സ്ക്രീനിലൂടെ കണ്ടവർ ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബിസിനസ്സിന് യേശു ഉയർച്ച നൽകി. 3 വിഷയങ്ങളിൽ യേശു അത്ഭുത പ്രവർത്തിച്ചു എന്ന് ഇപ്പോൾ ടെലഫോണിൽ വന്ന വിഷയമാണ്. കരങ്ങൾ എടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരോ, നിങ്ങൾ തൊഴിലിലായിരിക്കുന്നുവോ, നിങ്ങൾ ജോലിയിലായിരിക്കുന്നുവോ, നിങ്ങൾ പഠനത്തിലായിരിക്കുന്നുവോ, ഏത് മേഖലയിലായിരിക്കുന്നെങ്കിലും ഇപ്പോൾ തന്നെ ടെലഫോണിൽ വിളിച്ചു പറയുക. ഒരു കൂട്ടം ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. യേശുവിന്റെ മഹത്വം നിങ്ങളുടെ മേലിൽ ഇറങ്ങും. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ നാം ആരാധിക്കുന്നു. യേശു ആരാധിക്കുന്നു ഞങ്ങൾ. അവൻ രാജ്യങ്ങളും മകന് നെഞ്ചിലും പുറത്തും വേദന. ഈ പകൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം. യേശുവിന്റെ നാമത്തിൽ പിതാവേ. അടുത്തത് ബർത്ത്ഡേ അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിന്റെ സകലവിധ നന്മകളാൽ അവിടുന്ന് അവരെ നിറയ്ക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ വിവിധ വിഷയങ്ങളിൽ, ജോലിസ്ഥലത്ത്, പഠന മണ്ഡലങ്ങളിലും, കുടുംബ ജീവിതത്തിലും, വാഹനങ്ങളിലും, ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, തലമുറകളുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ, കാനഡയിൽ നിന്ന്, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന്, ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്ന ഇമെയിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. അവരുടെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് അവർ നിറയപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കമലത്തിലാണ്ട് മകന്റെ മകൾ യാത്രയിൽ ദൈവിക പരിപാലനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മകൾ യാത്രയും ദൈവിക സംരക്ഷണമുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ പിതാവേ ഇന്ന് ഈ സ്റ്റുഡിയോയിലായിരിക്കുന്ന 3 പേര് നാളെ കഴിഞ്ഞ് യാത്ര ചെയ്യുന്നവരാണ്. അവരോടൊപ്പം ലോകരാജ്യങ്ങൾ യാത്ര ചെയ്യുന്നവരുണ്ട്. ഇന്നലെ വൈകിട്ട് എന്നെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, അമേരിക്കയില് അതിഭയങ്കരമായ മഞ്ഞ് നിമിത്തം 5000 ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു. ആർക്കും ഒരനുഭവം കൂടാതെ യാത്ര ചെയ്യുന്നവരുടെ ദൈവിക സംരക്ഷണത്തിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ,
മോശ എന്ന ദൈവത്തിന്റെ ദാസൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു വാചകം ഇങ്ങനെയാണ്. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. Do not send me, Lord, if your presence won't go with me. In the sanity, and no other proposal will like it. And I hear there in the Pagacherna, Yapro de Kai Pratica, Yapro de Hilda, and if you have a Pagalagra, blessings of the Lord shall be on your life. God's protection will be on your life. In the Jewish and the Lord, David is subject to the window. Yes, of the അനുഗ്രഹിക്കുന്നു. ഇതിന്റെ സാന്നിധ്യത്തിൽ മറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പത്രങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. ഇടുക്കിയിൽ നമ്മുടെ തൊട്ടടുത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരനർത്ഥവും കൂടാതെ ദൈവം ഈ സംസ്ഥാനത്തെ ഇവിടെ പാർക്കുന്ന പ്രിയമുള്ളവരെയും സംരക്ഷിക്കേണ്ടതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ട് കരങ്ങൾ ദൈവത്തിന്റെ സല്ലേക്ക് ഉയർത്തി ഞങ്ങളോടൊപ്പം വിശ്വസൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ രണ്ട് കരങ്ങൾ വിശ്വാസത്തിന് അടയാളമോ ഉയർത്തിക്കൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഈ സംസ്ഥാനം വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ്യ. ഭൂചലനങ്ങൾ മാറട്ടെ. ജനത്തിന് മേൽ ഞങ്ങൾ സംരക്ഷണം കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. മൂടൽ മഞ്ഞ് മൂലം അമേരിക്കയില് എയർലൈൻ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു. ധാരാളം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ദേശങ്ങൾ ആ ക്ലേശങ്ങൾ മാറേണ്ടതിന് ഈ പകൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ. ആ ക്ലേശങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പാകിസ്ഥാനിലും ഇറാഖിലും ഷിയാ വിഭാഗത്തെ ലക്ഷ്യമിട്ട ആക്രമണം 121 പേര് കൊല്ലപ്പെട്ടു വായിക്കുന്നു. ഇന്ന് മകൾ പ്രാർത്ഥിക്കാം. രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും മനുഷ്യരാ. ഭീകരരാണെങ്കിലും മനുഷ്യരാ. കൊല്ലപ്പെടുവാൻ ലക്ഷ്യമിടുന്നവരും മനുഷ്യരാ. ആരും മരിക്കണ്ട. നിങ്ങൾ വിലപ്പെട്ടവരാ. യേശു നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന ദൈവമാണ്. മരണം വേണ്ട. യേശു നമുക്കായി ഒരുക്കിയ നിത്യജീവനിലേക്ക് ലോകരാജ്യങ്ങൾ ജനം ഓടിക്കൂടേണ്ടതിന് വിശ്വാസത്തിന് അടയാളമായി കരങ്ങളെ നിവർത്തി ഒന്നിച്ച് ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ കർത്താവിന്റെ സമാധാനം ഈ ക്ലേശം നിറഞ്ഞ ദേശത്തിൽ ഇറങ്ങേണ്ടതിന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ തിരി പിതാവേ. Thank you, Holy Spirit. Thank you, Holy Spirit. ChristChapelSam@gmail.com എന്ന ആ ഇമെയിലിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അഥവാ നിങ്ങൾ വിളിക്കുമ്പോൾ അത് എൻഗേജിനാണെങ്കിൽ വിഷമിക്കേണ്ട. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒന്നിനെ തിരിച്ചു വിളിക്കുകയോ അടുത്ത നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി വീണ്ടും വിളിച്ച് വിവരങ്ങൾ പറയുവാൻ സാധിക്കും. തീർച്ചയായിട്ടും രണ്ട് കരകളും ഉയർത്തി സന്തോഷത്തോടെ ദൈവകൃപയോടെ താങ്ക് യു ജീസസ്. എല്ലാവരും ചേർന്ന ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന പാട്ട് ഹല്ലേലൂയ കോറസ്. നമുക്കൊന്നിച്ച് ചേർന്ന് രണ്ട് കരകളും ഉയർത്തി ഈ സ്റ്റുഡിയോയിൽ എന്റെ ഒടപ്പമായിരിക്കുന്നവര് ഞങ്ങളോടൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ രണ്ട് കരകൾ ഉയർത്തി ചേർന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം അനുഗ്രഹിച്ചു തന്നൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഇസ് എ ബ്ലെസ്ഡ് നേഷൻ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഇന്നലകളിൽ ഉണ്ടായിരുന്ന നാണക്കേടുകൾ, ദാരിദ്ര്യം, പട്ടിണി, മരണങ്ങൾ, കെടുതികൾ സ്വർഗത്തിലെ ദൈവം ഈ രാജ്യത്ത് മുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിയുടെ വർഷങ്ങളായത് 2013. നമ്മുടെ രാജ്യത്തിന്റെ മേൽ ഒരു വലിയ ബ്രേക്ക് ത്രൂന്റെ വർഷമായത്, അനുഗ്രഹിക്കപ്പെട്ട വർഷമാണ്. നമ്മുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ക്യാബിനറ്റ് മന്ത്രിമാര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്, പോലീസ് സംവിധാനങ്ങൾ, എല്ലാത്തെയും ദൈവസന്നിധിയിലേക്ക് ഒന്നിച്ച് പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ജമ്മു ആൻഡ് കാശ്മീർ ദൈവം ഈ രാജ്യദേശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഞ്ചല്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ആന്ധ്രപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരള, പോണ്ടിച്ചേരി, ഗോവ, ഇത്രയും സംസ്ഥാനങ്ങളിൽ ഈ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഞാൻ വ്യക്തിപരമായി കടന്നുപോയി യേശുവിന്റെ വചനത്തെ പ്രസംഗിച്ചിട്ടുണ്ട്, സുവിശേഷം ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളോട് യേശു രക്ഷിതാവെന്ന് പറയുക. ദൈവം എനിക്ക് ഭാഗ്യം തന്നു ഈ ദേശങ്ങളിൽ നടന്ന് പ്രാർത്ഥിക്കുവാൻ. ദൈവം കൃപ തന്നു ഈ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണുവാനും ദൈവം ഇടയാക്കുന്നു. ഇന്ന് പകൽ വിശ്വാസത്തിനടയാളമായി ഞങ്ങളോടൊപ്പം കരങ്ങളെ നിവർത്തി ചേർന്ന് പ്രാർത്ഥിച്ചു നോർത്ത് ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, വെസ്റ്റ് ബംഗാൾ, ഈ സംസ്ഥാനങ്ങൾ, ഇന്ത്യ മുഴുവനായി, ഇന്ത്യ മുഴുവനായി ഇതുവരെ സംഭവിച്ചില്ലാത്ത ദൈവത്തിന്റെ ആത്മാവിനൊരു ഉണർവ്. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രവചിക്കുന്നു, അതുണ്ടാകുമാറാകട്ടെ. ഞങ്ങളുടെ ഭരണ സംവിധാനം അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ ഭരണകർത്താക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രാജ്യത്ത് ദൈവത്തിന് സമാധാനമുണ്ടാകും. വി ബ്ലസ് ഇന്ത്യ ഇൻ ജീസസ് മൈറ്റി നെയിം. വി ബ്ലസ് ഇന്ത്യ ഇൻ ജീസസ് മൈറ്റി നെയിം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഈ ആരാധനയിൽ നമ്മൾ ഒന്നിച്ച് പങ്കാളികളാകുമ്പോ നമുക്കൊന്നിച്ച് ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളുടെ പ്രതീക്ഷ, പ്രത്യാശ യേശു മാത്രമാണ്. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റ് അവർ ജീസസ്, ദ ഹോപ്പ് ഫോർ ദ നേഷൻ. ആൻഡ് ഐ ടെൽ യു, ജീസസ് ഇസ് ദ ഓൺലി ഹോപ്പ് ഫോർ ദ നേഷൻ. ജീസസ് ഇസ് ഓൺലി ഹോപ്പ് ഫോർ ദ നേഷൻ. Jesus is the only hope for the nation. Jesus is the only hope for the nation. ഏത് രാജ്യങ്ങളിൽ ഈശുശ്രൂഷ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ദൈവത്തിന്റെ സമാധാനം ഇറങ്ങേണ്ടതിന് നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അസത്തിന്റെ സ്ക്രീനിലേക്ക് വന്ന് മൈക്കെടുത്ത് ഞാനിവിടെ നിൽക്കുമ്പോ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഈ രാജ്യങ്ങളിൽ മുഴുവൻ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, സർവരാജ്യങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായി ഞാൻ രാജ്യങ്ങളോട് വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ചേർന്ന് കരങ്ങളെ ഉയർത്തി വളരെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. കിഡ്നി സ്റ്റോണാൽ ഭാരപ്പെടുന്ന മൂന്ന് സന്തതികൾ
എന്നിട്ടും പ്രയാസം. ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതോ പ്രയാസമാണ് നമുക്ക്. മൂന്ന് സർജറി കഴിച്ചിട്ട് പ്രയാസത്തിലൂടെ പോകുന്ന കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കിഡ്നി സ്റ്റോൺ മാറുക ഇപ്പോൾ തന്നെ. ആ പ്രയാസപ്പെട്ട ഒരു വിഷയം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അത് പൊട്ടിഞ്ഞു മാറിപ്പോകട്ടെ. ആരോഗ്യമുള്ളതാകട്ടെ. സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ സർജറി ഇപ്പോ അവിടെ ഉണ്ടാകട്ടെ. കർത്താവ് അവരുടെ സൗഖ്യത്തിനായി കരകളെ അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ലേഖനം മൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മൾ പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവ്. ചോദിക്കുന്നതിലും ബിയോണ്ട് നമ്മൾ ചോദിക്കുന്നതിനേക്കാള് നിനയ്ക്കുന്നതിനേക്കാള് അത്യന്തപരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്. രണ്ട് കരകൾ ഉയർത്തി നാളെ പ്രഭാതത്തിൽ ശുശ്രൂഷയിൽ നമുക്ക് ഒന്നിച്ച് പങ്കാളികളാകണം. ധാരാളം ആളുകൾ വിളിച്ചു പറയുന്ന കാര്യം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉപവാസത്തോടെയാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ ദർശനത്തിൽ പങ്കാളികളാകുന്ന നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. We are so grateful to everyone who is joining us in this prayer. And the Lord is releasing His blessings over people and over the nations of the world like never before. ഒരിക്കലും സംഭവിച്ചില്ലാത്ത പോലെ ദൈവം ലോകരാജ്യങ്ങൾ ജനത്തിനുമേൽ തന്റെ നന്മകളെ പകരുന്നു. grace@gmail.com എന്ന വിലാസം നിങ്ങളെ പ്രയർ റിക്വസ്റ്റുകൾ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു അത്ഭുത മന്ത്രി, യേശു ധീരനായ ദൈവം, യേശു സമാധാന പ്രഭു. എല്ലാവരും കഴിയുമെങ്കിൽ ആ ഭവനത്തിൽ എഴുന്നേറ്റ്, ആശുപത്രിയിലാണെങ്കിൽ അവിടെ എഴുന്നേറ്റ്, യെസ് ഹോസ്റ്റലുകളിലാണെങ്കിലും അവിടെ എഴുന്നേറ്റ്, നിശ്ചിതാവാം യേശുവിന്റെ മുൻപാകെ തികഞ്ഞ ഭയഭക്തിയോടെ യേശുവിൽ വിശ്വസിച്ച് അവന്റെ സന്നിധിയിൽ അവനെ ആരാധിച്ചാട്ട്. മക്കൾ രക്ഷയിലേക്ക് വരുവാൻ കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ വിജയമാ യേശുവിന്റെ നാമത്തിന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. റാൻസി മക്കളുടെ പഠനത്തിൽ ഉയർച്ച വേണം. എറണാകുളത്ത് എഴുതിയിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. ചെങ്ങനോട് ഗ്രഹിച്ച് മകൾ പ്ലസ് വൺ പഠിക്കുന്നു. ഡിപ്രഷനിൽ ഭാരപ്പെട്ടു റോഡി പഠനത്തിന് പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ക്ലേശങ്ങൾ മാറട്ടെ. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ.